ഫ്യൂച്ചർ ട്രെൻഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ കുറിച്ചായിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, വെൽനസ്. വെൽനസ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് പലപ്പോഴും പലരുടെയും മനസ്സ് വരാറുള്ളത് ആയുർവേദം മാത്രമാണ്. ആയുർവേദം മാത്രമല്ല വെൽനസ് ഉള്ളത്. വെൽനസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അസുഖങ്ങളിൽ നമ്മളെ പ്രിവെൻ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന, നമ്മളുടെ ആയുസ് ദീർഘിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും സർവീസുകളും എല്ലാം വരുന്നത് വെൽനസ്സാണ്. ഇന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ലൈഫ് സ്പാൻ, മനുഷ്യൻ്റെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെ ആവറേജ് ലൈഫ് സ്പാൻ ഇപ്പോൾ 69 വയസ്സാണ്. 2025 ആകുമ്പോൾ അത് 75 എത്തും. എന്ന് പറഞ്ഞാൽ 1 out of 3, മൂന്നിലൊരാൾ 100 വയസ്സിന് കൂടുതൽ ജീവിക്കും എന്നർത്ഥം. ഇത് ഇനി വരും കാലങ്ങളിൽ ഈ ലൈഫ് സ്പാൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചോദ്യം ഇത്രമാത്രമുള്ളൂ, 100 വയസ്സ് വരെ ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി 100 വയസ്സ് വരെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ന് സിംഗപ്പൂരിലൊക്കെ ആണെങ്കിൽ ഗ്രേസ്ഫുൾ ഏജിങ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ഇനി ലോകം ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു ചലഞ്ച്, അല്ലെങ്കിൽ ഒരു മേജറായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഏജിങ് പോപ്പുലേഷനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരാൾക്ക് 100 വയസ്സ് വരെ ജീവിക്കാം, പക്ഷേ സപ്പോസ് 50-ാമത്തെ വയസ്സിൽ തന്നെ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വന്നുപെട്ടു. പക്ഷെ ഇന്നത്തെ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആ ഡിസീസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചെന്ന് വരും. അങ്ങനെ ഒരു 50 കൂടെ നമ്മുടെ ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ് അവിടെ വളരെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഈ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആയുസ് ദീർഘിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിക്കുന്ന കാലം വളരെ ആരോഗ്യത്തോടുകൂടി എങ്ങനെ ജീവിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ബിസിനസ്സുകളും ഓപ്പർച്യൂണിറ്റികളുമായിരിക്കും ഇനി വരുന്ന വെൽനസ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതൽ കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക. ലിവിങ് ലോങ് ആൻഡ് ഡൈയിങ് ഷോർട്ട്, ഈ ഒരു പ്രോസസ്സിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളും സർവീസുകളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റ്, ഇനി വരാൻ പോകുന്ന ഓപ്പണപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. ജനറ്റിക്സ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂടുതലും ജനറ്റിക്സ് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്ലിനിക്കൽ ലെവലിലാണ്. ക്ലിനിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ ചില അസുഖങ്ങൾ ഉണ്ടായ ശേഷം അസുഖങ്ങളുടെ ഡീപ്പർ റൂട്ട് കോസിലേക്ക് എത്താൻ വേണ്ടി ജനറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും പേരൻ്റൽ ടെസ്റ്റിന് വേണ്ടി ജനറ്റിക്സ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ജനറ്റിക് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതായത് കുട്ടിയുടെ എസ്പെഷ്യലി മുമ്പ് ആദ്യമുണ്ടായ കുട്ടി ഓട്ടിസ്റ്റിക് ആയിരുന്നു, അതിനുശേഷം രണ്ടാമത് വരുന്ന കുട്ടി ഓട്ടിസ്റ്റിക് ആണോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കാനൊക്കെ ഇപ്പോൾ ജനറ്റിക് ടെസ്റ്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. 100% ഓൾമോസ്റ്റ് ഉറപ്പോടുകൂടി തന്നെ നിർണ്ണയിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ടൈപ്പ് ഓഫ് ജനറ്റിക് ടെസ്റ്റിനെ കുറിച്ചല്ല, ഞാൻ സംസാരിക്കുന്നത് പ്രീഡിസ്പോസിഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എപ്പിജനറ്റിക്. നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള പ്രോബബിൾ പോസിബിളായിട്ടുള്ള ഡിസീസുകൾ എന്താണെന്നുള്ളത് മുൻകൂട്ടി അറിയാൻ സാധിക്കുക, അതാണ് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ടെസ്റ്റ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ഡയബറ്റീസ്, ക്യാൻസർ, അൽഷൈമേഴ്സ്, പാർക്കിൻസൺസ് ഇതേപോലുള്ള മിക്ക അസുഖങ്ങളും, ഈ ഡീജനറേറ്റീവ് ഡിസീസുകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം അസുഖങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഇതിൻ്റെ ഒറിജിൻ ഒരു 96% ജനറ്റിക് ആണെന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീൻ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള പ്രോബബിൾ പോസിബിൾ ഡിസീസുകൾ, അതിൻ്റെ റിസ്ക് എന്തുമാത്രമുണ്ട്, ലോ റിസ്ക് ആണോ, മീഡിയം റിസ്ക് ആണോ, അതോ ഹൈ റിസ്ക് ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അത് അനുസരിച്ച് നമ്മളുടെ ജീവിതക്രമം, നമ്മളുടെ ഭക്ഷണക്രമം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ഫിറ്റ്നസ് പ്രോഗ്രാംസ്, ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ്. അദ്ദേഹം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതായത് വെൽനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, അതുകൊണ്ട് ഹെൽത്തി ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റം ഒന്നും കഴിക്കാറില്ലായിരുന്നു, ഗ്രിൽഡ് ചിക്കൻ ഇതൊക്കെയായിരുന്നു അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയൽ ക്യാൻസർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി മീൻസ് ജനറ്റിക്കലായിട്ട് പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇൻഫാക്ട് അത്തരത്തിൽ പോസിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കാർബൺ കണ്ടൻ്റ് ഉള്ള ഏത് ഫുഡ് കഴിച്ചാലും, എസ്പെഷ്യലി ഗ്രിൽഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടൻ്റ് അതിനകത്തുണ്ടല്ലോ, കരിച്ചെടുക്കുകയാണല്ലോ അല്ലെങ്കിൽ ചുട്ടെടുക്കുകയാണല്ലോ ചെയ്യുന്നത്, കഴിച്ചാൽ ആ അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഹൈ റിസ്ക് നിൽക്കുന്ന ഒരാൾ, ഒരുപക്ഷെ 60-ാമത്തെ വയസ്സിൽ വരാൻ സാധ്യതയുള്ള അസുഖം ഒരുപക്ഷെ 45-ാമത്തെ വയസ്സിലേക്ക് പ്രീപോൺ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതറിയാതെ വെൽനസ് ഫുഡാണ്, ഹെൽത്തി ഫുഡാണെന്ന് വിചാരിച്ച് കഴിക്കുന്നത് പോലും ഒരുപക്ഷെ നമുക്ക് ദോഷമായിട്ട് ഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഒരുപക്ഷേ എന്നല്ല, എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയായിട്ട് മാറാൻ പോകുന്നത് നമ്മളുടെ ജനറ്റിക്കായിട്ട് എന്തൊക്കെ പ്രീഡിസ്പോസിഷൻ ഉണ്ടെന്നുള്ള അറിയാൻ സാധിക്കുക.
അത് അറിഞ്ഞ ശേഷം അതിന് പറ്റുന്ന രീതിയിൽ എക്സ്പേർട്സിൻ്റെ ഡോക്ടേഴ്സിൻ്റെയും അതേപോലെ തന്നെ ജനറ്റിക് കൗൺസിലേഴ്സിൻ്റെയും അഡ്വൈസോടുകൂടി നമ്മളുടെ ഭക്ഷണക്രമവും നമ്മുടെ ഫിറ്റ്നസ്സും നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ, ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ ഇന്ന് വളരെയധികം വൈഡായിട്ട് കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷനിൽ ഉള്ള ആളാണ്. ഞാൻ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി നാച്ചുറൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ എൻ്റെ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ കഴിക്കുന്ന ചില ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് എനിക്ക് ആവശ്യമുള്ളതല്ല, ചില ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകൾ ഞാൻ കഴിക്കുന്ന അല്ലാതെ ചില സപ്ലിമെൻറ്റുകൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷനിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഒരു 20 വർഷം നോക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ ഗ്രോ ചെയ്തൊരു ഇൻഡസ്ട്രിയാണ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ മെഡിസിൻ. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ ആയിരിക്കും. ഓരോ വ്യക്തിക്കും വേണ്ടുന്ന തരത്തിലുള്ള ന്യൂട്രീഷനും അതേപോലെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷനും ആയിരിക്കും. സോ ജനറ്റിക്സ് അതേപോലെ തന്നെ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട ആ സ്പേസിൽ വരുന്ന പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ, പേഴ്സണലൈസ്ഡ് ഫിറ്റ്നസ് പ്രോഗ്രാംസ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള യുനോ എക്സസൈസുകൾ, അതെല്ലാം കസ്റ്റമൈസ് ചെയ്തുള്ള ആ മോഡലുകൾ, ഇതിന് വരാൻ പോകുന്ന ഫ്യൂച്ചർ വളരെ വലുതാണ്. ഇത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം ഫ്യൂച്ചർ ആ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ, ദ വെൽത്ത് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാൻസ് കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ. വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെൽത്ത്. ഇത് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് നമ്മളുടെ നമുക്കിതിന് പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് അസ് ടു എ ഗ്രേറ്റ് ലെവൽ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ്. താങ്ക് യു.